അമ്മയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ആ കാശ് കൊടുക്കില്ല, എന്തും വരട്ടെ എന്ന് വിചാരിക്കും. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ മൗനത്തിൽ നിന്ന് ഉത്തരം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എടി, ഞാൻ എപ്പോഴും കാശ് കിട്ടും കാശ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്തിനാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അത് വേണ്ട രഘുവേട്ടാ, കാശ് അത് വേണം രഘുവേട്ടാ. കാശ് വേണ്ടെന്നാണോ മാഡം പറയുന്നത്? നീ ഇങ്ങനെ പറയൂന്ന് എനിക്കറിയാം. എടി, നാല് കാശ് ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഇതുവരെ നീ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാ 10 വയസ്സേക്ക് വിലയില്ലാത്ത ആദർശവും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്. എടി, ആ 75 കോടി അതിന്റെ അവകാശമാ, എന്റെ അവകാശം. അവകാശോ ഏത് വകയില്? നിന്റെ ഭർത്താവാണെന്നുള്ള അവകാശം, മരുമകനാണെന്നുള്ള അവകാശം. എടി, നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ പറഞ്ഞ കാശുണ്ടല്ലോ, അതിപ്പോ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നേനെ. അങ്ങേർക്ക് അത് ഈസി ആയിട്ട് ചെയ്തുതരാം, പക്ഷെ ചെയ്യില്ല. എന്താ കാരണം? വാശി, വിവരദോഷം. ഞാൻ വിടും. ഞാൻ ശ്രമിച്ചു, വേറെ ശ്രമമല്ല, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദൈവന്റെ കഷ്ടപ്പാട് കണ്ടു, ദൈവത്തിന് സങ്കടം, എന്നിട്ട് ഇങ്ങനെ ഒരു ബോംബ് എനിക്ക് ഇട്ട് തന്നു. ഞാനതെടുത്ത് തലങ്ങും വിലങ്ങും പൊട്ടി. എന്നാ പൊട്ടിയോ? പൊട്ടണോ? പൊട്ടിക്കില്ല. എല്ലാം എന്റെ കസ്റ്റഡി തന്നെ ഭദ്രമായിട്ട് ഞാൻ വെച്ചു. മീരെ, എനിക്കൊരു കുറ്റബോധവുമില്ല. ഇതിന്റെ പേരിൽ ഞാൻ ഒന്നും അനുഭവിക്കാനും പോകുന്നില്ല. കാശ് എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന നിമിഷം ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എനിക്ക് ഷേക്കേണ്ടി തന്നിട്ട് പറയുവേ, വെൽ ഡൺ മൈ ബോയ് എന്ന്. ചതിക്കല്ലേ രഘുവേട്ടൻ ചെയ്യുന്നത്? ചതിക്ക്? ഞാനോ? ഞാൻ ആരെ അടിച്ചതിച്ച്? എടി, ചതിച്ചത് ഞാനല്ല, അവരാ. ഇന്ദിര, മനു സ്വന്തം മകനല്ല എന്ന രഹസ്യം രഹസ്യമായി വെക്കണമെന്ന് ആഗ്രഹിച്ചത് ഞാനല്ലോ, അവരല്ലേ. അവരത് ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നു, അവരുടെ കൂടെ ചേർന്ന് അവരെ സഹായിക്കുന്നു. അതിന് എനിക്കെന്തെങ്കിലും കിട്ടണ്ടേ? അതിനാ ഈ 75 കോടി. ഇന്ദിരാമ്മയുടെ രഹസ്യം പുറത്തു പറയാതിരിക്കാൻ എന്റെ അച്ഛൻ എന്തിനാ രഘുവേട്ടന് പൈസ തരുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, തരണ്ട. നീ നിന്റെ അച്ഛനോട് പറ, ഇതേ നാവ് കൊണ്ട് നിന്റെ അച്ഛനോട് ഇതേ ചോദ്യം ചോദിക്കാൻ പറ്റുമോ? നീ ചോദിച്ചു നോക്ക്, അപ്പൊ അങ്ങേര് മറുപടി പറഞ്ഞു തരും. എന്താണെന്നറിയാവോ? നിന്റെ അച്ഛന്റെ കരള് മാത്രമല്ല, ഹാർട്ടും ശ്വാസകോശവും ബ്രെയിനും ഒക്കെ അവരാ. ഇന്ദിര, ഇന്ദിരയ്ക്ക് പനി വന്നാ നിന്റെ അച്ഛന് കുളിരും, ഇന്ദിരയ്ക്ക് ജലദോഷം വന്നാ നിന്റെ അച്ഛൻ ആവി പിടിക്കും. എടി, നിന്റെ അച്ഛന് ധൈര്യമുണ്ടോ നീ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കാൻ? എടിയെങ്കിൽ മറുപടി ഞാൻ അപ്പക്കൊടുക്കും. എന്താണെന്നറിയോ? കേക്കണോ? കേക്കണോ ഞാൻ പറയാം. എനിക്ക് 75 കോടി, പ്രിയക്ക് 75 കോടി, അത് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ആ രഹസ്യം എല്ലാരും അറിയും. സത്യം പറഞ്ഞാൽ മനു ചാണകമുക്കിയ ചൂലുകൊണ്ട് ആമയെ തല്ലും. ആമയെ തല്ലിയാൽ നോവുന്ന് നിന്റെ അച്ഛന്. എന്തായാലും ചെയ്യുന്നത് ശരിയല്ല. അതെ, ഒട്ടും ശരിയല്ല. 75 കോടി കയ്യിലേക്ക് വരട്ടെ, അപ്പൊ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തോളാം. ഇതെന്റെ സമയമാടി. എടി, എനിക്ക് ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കിടന്നത് വെറുതെ അല്ല എന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഇനി നീ കണ്ടോ രഘുവിന്റെ പെർഫോമൻസ്? ഞാനൊരു കലക്ക് കലക്കുന്നു.
കൊണ്ടുവന്ന് വിടാൻ ഗ്രിഗറി ഇല്ല അല്ലേ? നിന്നേ എന്ത് തീരുമാനിച്ചു? നിങ്ങളോടാ ചോദിച്ചത് തീരുമാനം എന്താണെന്ന്. സമയപരിധി തന്നിട്ടില്ലേ? അത് കഴിഞ്ഞതിന് മുന്നേ പറഞ്ഞാൽ പോരെ? മതി. അല്ല, കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഞങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത് അതങ്ങ് സമ്മതിച്ചു തരുന്നതാ നല്ലത്. അല്ലെങ്കിൽ അറിയാലോ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന്. ഭീഷണി അല്ലേ? നിനക്കറിയാം ഇപ്പൊ നീ എന്ത് പറഞ്ഞാലും ഞാനൊന്നും തിരിച്ചു പറയാൻ പോകുന്നില്ല. ആ അവസ്ഥ നീ മുതലെടുക്ക അല്ലേ? പിന്നെ മുതലെടുക്കണ്ടേ? എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ ആളല്ലേ നിങ്ങള്. ആ ആൾക്കൊരു പ്രശ്നം വന്നാ അത് മുതലെടുത്തില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? പല വട്ടം നിങ്ങൾ എന്റെ മുഖത്തടിച്ചു. അതിന് തിരിച്ചു ചെയ്യാത്തത് നിങ്ങളുടെ പ്രായം ഓർത്ത് മാത്രം. പ്രായം നീ മാനിക്കണ്ട, തിരിച്ചടിച്ചോ. അടിക്കടി എത്ര അടി ഞാൻ നിന്നെ അടിച്ചിട്ടുണ്ടോ അത്ര അടി നിനക്ക് എന്നെ അടിക്കാം. അടിക്കാൻ നിങ്ങൾക്കറിയാം ഇങ്ങനെ പറയുമ്പോ ഞാൻ അടിക്കില്ല. ഇന്ദിരാമേ, ഞാൻ നിങ്ങളെ അടിക്കുന്ന അടിയാ ആകാശ്. അതിലും വലിയ തിരിച്ചടി ഇനി എന്താ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനുള്ള? അതുകൊണ്ട് മുഖത്ത് ഞാൻ തല്ലുവെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. എന്റെ പ്രതികാരമുണ്ടല്ലോ, അതിന്റെ ലെവല് വേറെയാ. ആയിക്കോട്ടെ, എനിക്കിപ്പോ നല്ല സമയമല്ല, അതുകൊണ്ട് നിന്നെ ഞാൻ സഹിക്കണം, സഹിക്കാം. എനിക്കെന്റെ കുടുംബം എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതാ. ആ സ്നേഹം നീയൊക്കെ മുതലെടുക്കുന്നത്. അവരെത്തി. പക്ഷെ ലക്ഷണം കണ്ടിട്ട് ഒരു തീരുമാനം എടുത്തതായിട്ട് തോന്നുന്നില്ല. ഇനി തരാതിരിക്കോ മറ്റോ ചെയ്യൂ. അല്ല, ഒരു വാശിക്കിനി അങ്ങനെ ചെയ്താലോ? ചെയ്യില്ലായിരിക്കും അല്ലേ? അവസാനം പറഞ്ഞിട്ട് പോയ വാചകത്തിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ ഊഹിക്കാം. കുടുംബമാണ് അത്ര അവർക്ക് വലുത്. എന്തായാലും അവരുടെ തീരുമാനം അറിയുന്നത് വരെ ടെൻഷനാ വക്കീലെ. കാശിന്റെ കാര്യമല്ലേ, മനസ്സെപ്പോഴാ മാറിപ്പോന്നെന്ന് ആർക്കറിയാം. ഇടയ്ക്ക് ഞാൻ വിളിച്ചോണ്ടിരിക്ക. ഒരു ധൈര്യം കിട്ടണമെങ്കിൽ വക്കീലുമായിട്ട് സംസാരിക്കണം. ശരി വക്കീലെ, വയ്ക്കട്ടെ.
വക്കീലുമായിട്ടായിരുന്നു ഫോണിൽ ചർച്ച. ആ വക്കീലുമായിട്ടായിരിക്കും. അതെ, വക്കീലുമായിട്ട് തന്നെയായിരുന്നു. എന്തേ എടി, ഇനിയും നിനക്ക് നിർത്താറായില്ലേ അയാളുമായിട്ടുള്ള ബന്ധം? അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ഗുണം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചാ എനിക്കറിയില്ല. പക്ഷെ ഉണ്ടാവും. ആ ഉണ്ടാവും എന്നല്ല, ഉണ്ടായി. ആ കാശ് എനിക്ക് കിട്ടാൻ പോവാ മനു. അതൊരു ചെറിയ നേട്ടം അല്ലല്ലോ. ഏത് കാശ്? 75 കോടി. നിനക്കോ? അതോ എടി, ഇത്രയും കാലം ആ പണവും സ്വപ്നം കണ്ടു നടന്നു എന്നല്ലാതെ അതിൽ നിന്നൊരു ചില്ലി കാശ് നിനക്ക് കിട്ടിയോ? എന്റെ മനു, ഓരോന്നിനും ഓരോ സമയമുണ്ട്. സമയം മാത്രമല്ല, നമ്മുടെ പ്രയത്നവും അതിന് വേണം. പലതവണ ശ്രമിച്ചു, നടന്നില്ല എന്ന് കരുതി വെട്ടിയും മടക്കി ഞങ്ങൾ വീട്ടിൽ പോയില്ല. നിരന്തരം ശ്രമിച്ചു. അങ്ങനെയാ ഞങ്ങൾ അവസാനം വിജയത്തിലെത്തിയത്. എന്ത് വിജയം? അതൊക്കെ മനു കണ്ടോ? നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാവും. അതെങ്ങനെ നടക്കും? അതിനമ്മ സമ്മതിക്കണ്ടേ? സമ്മതിക്കും, അല്ലെങ്കിൽ സമ്മതിപ്പിക്കും. ആ കാശ് കിട്ടിയാൽ ഞാൻ ഏറ്റവും വലിയ ചെലവ് ചെയ്യാൻ പോകുന്നത് മനുവിന്. മനുവിന് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഞാൻ എടുത്തു തരും. അമ്മയോടൊന്നും ഇനി നമുക്ക് വേണ്ട. പണ്ടത്തെ പോലെ ഒരടിപൊളി ആർക്കിടെക്ട് ഓഫീസ് നമ്മൾ തുടങ്ങും. ലാഭം ഉണ്ടാക്കാനോ അതുകൊണ്ട് ജീവിക്കാനോ ഒന്നും അല്ല, വെറുതെ സമയം കളയാൻ. നിന്റെ ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. മനു വേണമെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോ. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, ആ സ്ത്രീ എങ്ങനെ പെരുമാറണമെന്ന് വരെ ഇപ്പൊ തീരുമാനിക്കുന്നത് ഞാനാ. എങ്ങനെ? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഉണ്ടാവും, ഉണ്ട്. തൽക്കാലം അത് മനു അറിയണ്ട. ഒന്ന് ഞാൻ പറയാം, മനു ആ ഈ നേട്ടത്തിന് മുഴുവൻ കാരണം. ഞാനോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട് മനു. പണ്ട് ദരിദ്രനായ മനുവിനെ കെട്ടിയപ്പോ എന്റെ ബന്ധുക്കൾ മുഴുവൻ എന്നെ കളിയാക്കി. ഇനി അവരുടെയൊക്കെ മുന്നില് എനിക്ക് ഞെളിഞ്ഞു നിൽക്കാം. 75 കോടി വെച്ച് ഞാനൊരു കലക്ക് കലക്കും മനു. അധിക ദിവസമൊന്നും വേണ്ട, നാളെ അത് തീരുമാനിക്കും. പിന്നെ ഏറിയാൽ ഒന്നോ രണ്ടോ ദിവസം. അത് കഴിഞ്ഞാൽ പണം എന്റെ അക്കൗണ്ടിലേക്ക് വരും, ഈ പ്രിയയുടെ അക്കൗണ്ടിലേക്ക്. എനിക്കും അറിയില്ല, ഞാനും ശ്രദ്ധിച്ചു. ഒരു മൗനം. എന്താ ബാലേട്ടാ, എന്തു പറ്റി? എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല. അത് നുണ. ബാലേട്ടനെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്. ഞങ്ങളോടും കൂടി അത് പറ ബാലേട്ടാ. സങ്കടങ്ങൾ ഷെയർ ചെയ്താ അത് കുറയുന്ന. മനസ്സിലായി എന്താണെന്ന്. ബാലേട്ടന് മോളെയും പേരക്കുട്ടിയും മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതാണോ കാര്യം? എന്നാ നമുക്ക് ഒന്ന് രണ്ടു ദിവസം മീരേച്ചോട് ഇവിടെ വന്ന് നിക്കാൻ പറയാം. സുധീം വരട്ടെ. അതൊന്നുമല്ല മോളെ. പിന്നെ ഒരു സ്വസ്ഥത കുറവ്. അതെന്താന്ന് ചോദിച്ചാല് കൃത്യമായിട്ട് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. രഹസ്യാണോ? ആണെന്നും പറയാം, അല്ലെന്നും പറയാം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളതറിയും. അതെന്താണാവോ അങ്ങനൊരു കാര്യം?
അതൊക്കെ ഉണ്ട്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്കത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാം. അല്ല പിന്നെ നമുക്ക് നേരിടാൻ ബാലേട്ട. ആ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ എന്തൊരു ആശ്വാസം തോന്നുന്നുണ്ടെന്നറിയോ? പറയുക മാത്രല്ല, ഞങ്ങള് പ്രവർത്തിക്കുകയും ചെയ്യും. ബാലേട്ടിന് ഒരു പ്രശ്നം വന്നാ അത് ഞങ്ങളുടെയും കൂടി പ്രശ്നമല്ലേ? ആദ്യമേ ഞങ്ങള് ഇടിച്ചു പിഴിഞ്ഞ് ജ്യൂസ് പരുവത്തിലാക്കും. അതെ, അതുകൊണ്ട് ബാലേട്ട സമാധാനായിട്ടിരിക്ക. മനസ്സിലായോ ശങ്കുൻ ഇതെന്താന്ന്? വാർദ്ധക്യത്തിൽ ഇങ്ങനെ വരാറുണ്ട് പലർക്കും, ഒരുതരം മെന്റൽ ഡിപ്രഷൻ. അത് താനേങ്ങ് മാറിക്കോളൂ. ഇല്ലാത്ത പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നതാ ഇതിന്റെ ഒരു ലക്ഷണം. പേടിക്കാനൊന്നുമില്ല, എന്നാ സമാധാനമുണ്ട്. ഞാൻ കേട്ടത് ശരിയാണോ? ആ കാശമ്മ പ്രീക്ക് കൊടുക്കാൻ പോകണോ? അതിൻ്റെ ഒരു തുള്ളിച്ചാട്ടം അവളെ നടത്തുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാനറിയുന്ന എൻ്റെ അമ്മ ഒരു കാരണവശാലും ആ പണമൊക്കെ കൊടുക്കില്ല. എന്തിനു കൊടുക്കണം? അമ്മ അതവൾക്ക് കൊടുത്ത മരിച്ചുപോയ സക്രയുടെ ആത്മാവ് പോലും ഓർക്കില്ല. അമ്മേ ഓർക്കോ? അമ്മയെന്താ മിണ്ടാത്തത്? ഞാൻ പറയുന്ന മണ്ടത്തരത്തിന് എന്ത് മറുപടി പറയാനല്ലേ? അവൾ അങ്ങനെ പറഞ്ഞപ്പോ ഒരു സംശയം, അതാ വന്ന് ചോദിച്ചത്. അമ്മയുടെ മൗനം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവള് പറയുന്നത് മുഴുവൻ വെറുതെയാണെന്ന്. ഓരോ നേരം പോക്ക്, അല്ലാതെ എന്താ? ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിക്കണം. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ടും നീ മറുപടി പറയോ? ചോദിച്ചോ. ഒരു തട്ടിൽ ആ 75 കോടി, ഒരു തട്ടിൽ അമ്മ, അതിലേത് വേണോന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിന്റെ മറുപടി? സംശയം എന്താ? എനിക്ക് എന്റെ അമ്മയെ മതി എന്ന് ഞാൻ പറയും. ഇനി 75 ലക്ഷം കോടി തന്നാലും അതെന്റെ അമ്മയ്ക്ക് പകരാവുമോ? പണത്തിന്റെ മുമ്പില് ബന്ധങ്ങളെ മറക്കുന്നവനല്ലമ്മേ ഈ മനു. ഞാനേ ചന്ദ്രന്റെ മോന. എന്റെ അമ്മയുടെ പേര് ഇന്ദിരാന്ന. മതി, ഇത് കേട്ടാ മതി, സന്തോഷമായി. നിന്നിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അതുതന്നെയാ നീ പറഞ്ഞതും. എന്തുകൊണ്ടാ അമ്മ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കത് അറിയാൻ വേണ്ട, ചിലപ്പോ വെറുതെ ചോദിച്ചാവും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ട് ചോദിച്ചോ ആവാം. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ, അത് എത്ര വലിയ രഹസ്യമാണെങ്കിലും അമ്മ എന്നോട് പറയുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇനി അഥവാ പറയുന്നില്ലെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കും ചെയ്യും. ഞാൻ നിന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, അങ്ങനെ മറച്ചു വെക്കാൻ മാത്രം അമ്മയുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്? പിന്നെ പ്രിയ കാണിക്കുന്നതും പറയുന്നതും അത് അവൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളാനാണമ്മേ എനിക്കിഷ്ടം. ഒന്നും ഞാൻ പറയാം, ഇനി എന്തിന്റെ പേരിലാണെങ്കിലും
ആ പണം അവൾക്ക് കൊടുക്കരുത്. അതെനിക്കിഷ്ടമല്ല. ആ പണം അവൾ നേടിയ അതിനർത്ഥം എന്റെ അമ്മ തോറ്റുന്നല്ലേ. എന്റെ അമ്മ ആരുടെ മുന്നിലും തോക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ചും അവളുടെ മുന്നിൽ. അതുകൊണ്ട് ഒരു കാരണവശാലും ആ പണം അവൾക്ക് കൊടുക്കരുത്.